ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഒരു എല്ലാവർക്കും ഒരു ഹെൽപ്ഫുള്ളാകുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ ബാക്കിലാണ്. ഇതൊന്ന് സക്സസ് ആയാൽ മാത്രമല്ല എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റൂ. പക്ഷേ അൽഹംദുലില്ലാ, എല്ലാം ഉഷാറായി, അടിപൊളിയായി. അപ്പോൾ നിങ്ങൾക്ക് തമ്മിയിൽ കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും, വിഷയം എയർ ബ്രഷാണ്. ഈ എയർ ബ്രഷിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ, ഇപ്പോൾ ഹോം ബേക്കേഴ്സിൻ്റെ ഒക്കെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാകും. ചില ആൾക്കാരൊക്കെ ഈ എയർ ബ്രഷ് വെച്ചിട്ടാണ് നമ്മുടെ കേക്കിലേക്ക് കളർ ആഡ് ചെയ്യുന്നത്. സാധാരണ നമ്മളൊക്കെ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ക്രീമിൽ കളറ് ചെയ്തിട്ടാണല്ലോ അതനുസരിച്ച് അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കളർ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കേക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടണമെങ്കിൽ നല്ല ക്വാണ്ടിറ്റി തന്നെ ആ കളർ ക്രീം വെച്ചിട്ട് ഡിസൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കളറാണ് നമ്മളെ വയറ്റിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഈ എയർ ബ്രഷ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുള്ള് ഡിസൈൻ ചെയ്തതിന് ശേഷം പുറമേ മാത്രം ജസ്റ്റ് ഈ എയർ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഒരു പുറമേ ഒരു ലെയർ മാത്രമേ കളർ വരുന്നുള്ളൂ, ബാക്കി ക്രീമൊക്കെ വൈറ്റ് തന്നെയാണ്. അപ്പോൾ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക്, റെഡ് ഇതൊക്കെ നമ്മൾ ക്രീമിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ആഡ് ചെയ്താലും, സൂപ്പർ റെഡൊക്കെ ജെൽ കളർ 12-15 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്താൽ മാത്രമേ നല്ല റെഡ് കളർ കിട്ടൂ ക്രീമിന്. അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ചെറിയ ഒരു 1-2 ഡ്രോപ്പ് വെച്ചിട്ട് തന്നെ ജെൽ കളർ വെച്ചിട്ട് നമുക്കൊരു വലിയ കേക്ക് പോലും നമുക്ക് എയർ ബ്രഷ് വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് റെഡും കിട്ടും, പെർഫെക്റ്റ് എല്ലാ കളറും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഈ എയർ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ. ഇതൊക്കെ ഒരു ഉപകാരങ്ങൾ ഞാൻ പറഞ്ഞു തട്ടെ എയർ ബ്രഷിൻ്റെ. അപ്പോൾ നമുക്ക് ഈ എയർ ബ്രഷ് വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ കേക്കിൻ്റെ ഷോപ്പിൽ അല്ലെങ്കിൽ എവിടെ നോക്കിയാലും മിനിമം ഒരു 5000 ഉണ്ട്. 5000-ൽ കുറഞ്ഞ എയർ ബ്രഷ് ഞാൻ എവിടെയും കണ്ടിട്ടല്ല. നിങ്ങളെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ 6500, 7000. പിന്നെ ആമസോണിലൊക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനത്തിനൊക്കെ 17000 അങ്ങനെന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് വാങ്ങണമെന്നില്ലത്, കാരണം പെട്ടെന്ന് പണിയും കഴിയും. നമ്മൾ ഒരുപാട് ഇങ്ങനെ ക്രീം വെച്ചിട്ടൊന്നും കളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് വൈറ്റ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്യുക, ഡെക്കറേഷൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പുറത്തേ കൂടി ഇങ്ങനെ എയർ ബ്രഷ് ചെയ്യാനേ ഇല്ലല്ലോ. അപ്പോൾ ഉണ്ടായാൽ ഏത് ഹോം ബേക്കേഴ്സിനും നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷേ അതിൻ്റെ പൈസ ആലോചിക്കുമ്പോൾ വേണ്ടാന്ന് വിചാരിക്കും. എനിക്കും അങ്ങനെ 6500-7000 രൂപ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങാൻ മനസ്സ് വന്നില്ല. അത്യാവശ്യമല്ലാണെങ്കിൽ എത്ര പൈസ കൊടുത്ത് വാങ്ങിയാലും നമുക്ക് നഷ്ടമില്ല, പക്ഷേ ഇത് അത്ര അത്യാവശ്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വേണ്ടാന്നൊക്കെ വിചാരിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ചെറിയ എന്താ പറയുക, ഒരു കുരുക്ക് വഴിയിൽ കൂടി ഞാൻ ആ സംഭവം ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ എയർ ബ്രഷ് എന്ന് പറയുന്നത് രണ്ട് സാധനങ്ങൾ കൂടിയിട്ടുള്ളതാണ്. ഒന്ന് അതിൻ്റെ ഗണ്ണ്, നമ്മൾ ആ തോക്ക് പോലത്തെ അതിൽ കൂടെ അതിലാണ് കളറ് ചെയ്യേണ്ടത്. നമ്മളെ ജെൽ കളറായാലും ഏത് കളറായാലും അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴാണ് കേക്കിലേക്ക് കളർ വരുന്നത്. അതൊന്ന് ഗണ്ണ് വേണം. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് കംപ്രസറും കൂടി വേണം. ഈ കംപ്രസറിനും എയർ ഗണ്ണിനും കൂടിയിട്ടാണ് കേട്ടോ ഇത്രയും പൈസ വരുന്നത്, 6000-7000 ഒക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എയർ ഗണ്ണിന് വെറുതെ ആമസോണിൽ നോക്കുന്ന സമയം എയർ ഗണ്ണിന് മാത്രമായിട്ട് 1200 അങ്ങനെ വരുന്നില്ല, 1300 ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ എയർ ഗണ്ണിൻ്റെ ആകെ 1300 ഇല്ല, അപ്പോൾ ഈ കംപ്രസറിനാണ് ഇത്രയും പൈസ വരുന്നത് ബാക്കി. അപ്പോൾ ആ കംപ്രസർ വേറെ എവിടെ നിന്നാണ് കിട്ടുക എന്നിങ്ങനെ ആലോചിക്കാൻ പോകാന്ന് ഞാൻ. പിന്നെ എയർ ബ്രഷിൻ്റെ വീഡിയോസൊക്കെ കുറേ കണ്ട സമയം അതിൽ ഞാനൊരു വീഡിയോ കണ്ടു, അവർ പിന്നെ കംപ്രസറിന് പകരം നെബുലൈസറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മളെ സാധാരണ കുട്ടികൾക്കൊക്കെ ആവി പിടിക്കുന്നുണ്ടല്ലോ, നമ്മൾ സാധാരണ ആവി പിടിക്കുന്നതല്ല, കുട്ടികൾക്ക് മാസ്ക് വെച്ചിട്ട് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയി ആവി പിടിക്കുന്നത്. അപ്പോൾ ആ സാധനം ഞാൻ പണ്ടേ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. കാരണം ഒരു നേരം ആവി പിടിക്കാൻ തന്നെ 60-70 രൂപ ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 4-5 ദിവസം ആവി പിടിക്കാൻ ഡോക്ടർ പറഞ്ഞുതന്നെ ഒരുപാട് പൈസ ചിലവാകും. അതിനേക്കാൾ നല്ലത് നമുക്ക് ഈ ഒരു നെബുലൈസർ വാങ്ങിക്കുന്ന നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ സൗകര്യം പോലെ ആവി പിടിക്കാമല്ലോ, അതിൻ്റെ മരുന്നല്ലേ വാങ്ങേണ്ടതുള്ളൂ. അപ്പോൾ അത് വാങ്ങണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കംപ്രസറിന് ഇതിനും കൂടെ യൂസ് ചെയ്യാമെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അപ്പം തന്നെ അല്ല സന്തോഷമൊക്കെ ആയി, പക്ഷേ ആ വീഡിയോയിൽ അവർ ഈ നെബുലൈസറിൻ്റെ സാധനം മാത്രം വാങ്ങിയാൽ മതി, എന്നിട്ട് എയർ ഗണ്ണ് വാങ്ങിയാൽ മതി എന്ന് പറയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ സാധാരണ നെബുലൈസർ പറ്റൂലേ, അങ്ങനെ ആകെ കൺഫ്യൂഷനായി. അതിലവർ പറയുന്നുണ്ട് 5000-4000 രൂപ കൊടുത്തിട്ടാണ് സാധാരണ കേക്ക് ഷോപ്പിൽ നിന്ന് കിട്ടൽ എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലാതെ ഈ നെബുലൈസർ മാത്രം വാങ്ങിയാൽ മതി എന്ന് പറയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രത്യേകതരം നെബുലൈസർ ആയിരിക്കും, ആ ഒരു കംപ്രസർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു ടെൻഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ആമസോണിൽ വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ, സാധനം ശരിയില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ നെബുലൈസർ, അതായത് ആവി പിടിക്കുന്ന സാധനത്തിൻ്റെ റേറ്റ് നോക്കുമ്പം 1000-900 അങ്ങനെയൊക്കെ റേറ്റിനുണ്ട്. അപ്പം നല്ലൊരു സാധനം തന്നെ വാങ്ങി. 1200-ൻ്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ള നെബുലൈസർ തന്നെ നമ്മൾ വാങ്ങി.
നെബുലൈസർ വാങ്ങുമ്പോൾ അതിൻ്റെ കംപ്രസറും അതിൻ്റെ ആവി പിടിക്കുന്ന അതിൻ്റെ വലിയൊരു പൈപ്പും അതിൻ്റെ മാസ്കും ഒക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് സാധാരണ ആവി പിടിക്കുന്ന ആ ഒരു മെഷീൻ തന്നെ കിട്ടി 1200 കേട്ടോ. അതുപോലെ തന്നെ 1200 രൂപയ്ക്ക് എയർ ഗണ്ണും, ആ ഗണ്ണുണ്ടല്ലോ അതും വാങ്ങി. അങ്ങനെ ടോട്ടൽ 2500 രൂപയ്ക്ക് 2500 ഉള്ളിൽ കംപ്രസറും എയർ ഗണ്ണും ഞാൻ വാങ്ങി. അങ്ങനെ കാത്തു കാത്ത് നിന്ന് 5 ദിവസത്തിനുള്ളിൽ അൽഹംദുലില്ലാ രണ്ട് സാധനം എത്തി. എന്നിട്ട് അത് ഫിറ്റ് ചെയ്യുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടായിട്ടാ. ഇനി അത് ഫിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്ര അധികം ആകാംക്ഷയോടുകൂടി ഇത്ര അധികം എന്താ പറയുക ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഒരു സാധനത്തിന് ആമസോണിൽ നിന്ന് വരുമ്പോൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ട്രാക്ക് ചെയ്ത് ബാംഗ്ലൂർ എത്തി, കർണാടകയിലെത്തി, അവിടെ എത്തി കിടത്തിനിട്ട് ഇങ്ങനെ നോക്കി നോക്കി കിട്ടിയതാണ്. എന്തായാലും സാധനം കയ്യിൽ കിട്ടി. ഇതാണ് ടയർ ബ്രഷിൻ്റെ ആ ഒരു ഗണ്ണ്. ഇത് ഈ ഒരു സെറ്റായിട്ട് നല്ല പാക്കിങ്ങിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അതിലേക്ക് കളർ ചെയ്യേണ്ട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ റിപ്പയറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എയർ ബ്രഷ് നോക്കാം. അപ്പോൾ ഉണ്ട്, ഇതിലേക്കാണ് നമ്മൾ കളർ ചെയ്യേണ്ടത്. അതുപോലെ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ആ ഒരു കംപ്രസറിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ നെബുലൈസറും വേറെ വാങ്ങിയതാണ് കേട്ടോ, രണ്ടും വേറെ വേറെ സെപ്പറേറ്റ് വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു നെബുലൈസർ സാധാരണ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഭയങ്കര ഹെൽപ്ഫുൾ തന്നെയായിരിക്കും. കാരണം അവർക്ക് എപ്പോഴും കഫക്കെട്ടിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കുമല്ലോ, ചുമയും അത് ഇതൊക്കെ ആയിട്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട, ഡോക്ടർ തരുന്ന മരുന്ന് വെച്ചിട്ട് ആവി പിടിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് കംപ്രസർ. ഈ കംപ്രസറിൻ്റെ ഈ വയറ് നമുക്ക് ആ ഒരു മാസ്കിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ആവി പിടിക്കാം, അല്ലാതെ എയർ ഗണ്ണിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് എയർ ബ്രഷിലേക്ക് കണക്ട് ചെയ്തിട്ട് കേക്കിലേക്ക് കളർ ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ രണ്ട് ഉപയോഗമായി ഒരു കംപ്രസർ വെച്ചിട്ട്. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഈ ഒരു കംപ്രസറിൽ കണ്ടോ രണ്ട് ഹോൾസ് ഉണ്ട്. അതിലൊന്നിലാണ് നമ്മൾ പൈപ്പ്, അതായത് ആ ഒരു എയർ ഗണ്ണും ഈ ഒരു കംപ്രസറിനും ജോയിൻ ചെയ്യുന്നൊരു പൈപ്പ് കിട്ടും, അത് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇപ്പറുള്ളത് എയർ ഹോൾസ് ആണ് കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് എയർ എടുത്തിട്ടാണല്ലോ അത് പ്രഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടപ്പുണ്ടാവും, ആ അടപ്പ് മാറ്റിയാലേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂ. എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ ആ അടപ്പ് വെച്ചിട്ട് മൂടാട്ടാ. അങ്ങനെ രണ്ട് തരം ഹോൾസ് ഉണ്ട്. അതിൽ സക്സസ് ആവോ ഇതിലെ കളറ് വരുമോ ഒന്നും അറിയില്ലല്ലോ. ഈ നമ്മൾ ആവി പിടിക്കുന്ന സാധനത്ത് നിന്ന് ചൂട് കാറ്റല്ല വരുന്നതെന്ന് അറിയാം, കുട്ടികൾക്കുള്ളതെല്ലാം സാധാരണ ആവി പിടിക്കുന്നതല്ലോ. അപ്പോൾ പ്രഷർ തന്നെയാണ് വരുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ജെൽ കളറ് ഒരു ഡ്രോപ്പ് ഇറ്റിച്ചയിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അതിൽ തന്നെ ഉണ്ടായ ഒരു ടൂള് വെച്ചിട്ട് വെള്ളം ആഡ് ചെയ്തു. അപ്പം ഭയങ്കര കട്ടി, അത്ര പോരാ, കുറച്ചും കൂടെ വെള്ളം വേണം. അതിനായിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം, അതായത് ഒരു ഡ്രോപ്പ് വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് നല്ല കട്ടിയുള്ള കറക്റ്റ് കളർ കട്ടിയായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമുക്ക് നല്ല ലൂസായിട്ട് തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് കളറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഇതൊരു പേപ്പറിലേക്കൊന്ന് എയർ ബ്രഷ് ചെയ്ത് നോക്കുന്നുണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, അല്ലാതെ വെറുതെ ഫസ്റ്റ് തന്നെ കേക്കിലേക്ക് ചെയ്തിട്ട് കേക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പറിലേക്ക് ചെയ്ത് നോക്കുകയാണ്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എന്താ പറയുക, ഇത് ഒന്ന് സക്സസ് ആയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിൻ്റെ സ്വിച്ച് ഒക്കെ ഓണാക്കാൻ വന്നിട്ട് അത് ആദ്യം വരാത്തത് കൊണ്ടുകൊണ്ടും ആദ്യം ബേജാറായി. ഇനി ഇതാ ഞാനിതിലേക്ക് ചെയ്ത് കൊടുക്കാന്ന് ഉണ്ടോ, വരുന്നുണ്ട് കേട്ടോ. അൽഹംദില്ല, നമ്മൾ വിചാരിച്ച പോലെ പർപ്പിൾ കളറാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. വിചാരിച്ചതുപോലെ തന്നെ അൽഹംദില്ല സക്സസ്സായി, പേപ്പറിലേക്കൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഞാൻ ആദ്യമായിട്ടല്ല ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്, അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം ഈ പേപ്പറിലേക്ക് ചെയ്യുമ്പോൾ കുറച്ച് ദൂരെ പിടിച്ചിട്ട് വേണം ചെയ്യാമെന്ന്, കറക്റ്റായിട്ട് കിട്ടും. അടുത്ത് പിടിക്കുമ്പോഴാണ് കുറച്ച് കുറച്ചായിട്ട് വരുന്നത്. പിന്നെ എന്തെങ്കിലും ക്രംസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ സ്മൂത്തായിട്ട് അതിൽ നിന്ന് കളർ വരില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കൈവച്ച് കഴിഞ്ഞാൽ, കൈവച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അതിൻ്റെ കുമ്പള പോലെ വരും, അതായത് ആ അറ്റത്തുള്ള ക്രംസ് അതിൻ്റെ മേലേക്ക് പോകും. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കളറ് വരും. അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു സാധനം നമ്മൾ കയ്യിൽ കിട്ടിയാൽ നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോന്ന് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ട് അതിൻ്റെ നമ്മൾക്ക് അതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഞാനിപ്പോൾ അത് വയറിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് കളറ് വരുന്നത്. അല്ലാതെ കംപ്രസർ ഓണാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ എയർ ഗണ്ണിൽ നിന്ന് കളറ് വരില്ല കേട്ടോ. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ അതിൽ നിന്ന് കളറ് വരൂ. അതിങ്ങനെ വലിച്ച് പിടിക്കുമ്പോൾ ആ പ്രഷറിനനുസരിച്ച് കളറ് വരും. എന്തായാലും ഞാൻ എനിക്ക് ഇന്ന് തന്നെ ഒരു കേക്കിൻ്റെ 2 കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ രണ്ടിലും ഞാൻ ഈ ഒരു എയർ ബ്രഷ് വെച്ചിട്ട് കളർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എന്തായാലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് കളറൊന്നും നമുക്ക് ചിലവാവില്ല. സാധാരണ ജെൽ കളറൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ റെഡ് കളർ തന്നെ നമ്മൾ ഒരുപാട് ചേർക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ കേക്കിലേക്ക് ചെയ്യുന്നതിന് മുമ്പിൽ ഇത് കേക്ക് എങ്ങനെയാണെന്ന് ക്ലീൻ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ സാധാരണ വെള്ളം വെച്ച് ഇങ്ങനെ കഴുകുമല്ലോ, അതുപോലെ കഴുകാൻ പറ്റൂല. നമ്മൾ കളർ ചെയ്തില്ലേ അത്
അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക, എന്നിട്ട് അത് മറിക്കുക, പിന്നെയും കുറച്ചും കൂടെ വെള്ളം, അങ്ങനെ അതിലുണ്ടായ കളറ് പോകുന്നത് വരെ മറിച്ചുകൊണ്ടിരിക്കാം. എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം സാധാരണ പച്ചവെള്ളം അതിൽ നിറച്ചിട്ട് നമ്മൾ സാധാരണ എയർ ബ്രഷ് ചെയ്യുക, ഒന്നുകൂടെ കംപ്രസർ ഓണാക്കിട്ട് ബ്രഷ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നീഡിലേക്ക്, ഏറ്റവും അറ്റത്തേക്ക്, ചിലപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പർപ്പിൾ കളർ ഉണ്ടാവില്ല, അപ്പോൾ സാധാരണ പച്ചവെള്ളം വെച്ചിട്ട് ഒന്നും കൂടെ ഒരു കടലാസിലേക്കാട്ടം എയർ ബ്രഷ് ചെയ്താൽ ആ ഒരു പർപ്പിൾ കളറൊക്കെ ലേറ്റ് ലേറ്റ് ആയിട്ട് അവസാനം വെറും പച്ചവെള്ളം വരുന്നത് വരെ എയർ ബ്രഷ് ചെയ്യുക. അങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഓ ഇത്രയും പണിയുണ്ടോ ക്ലീൻ ചെയ്യാൻ, അങ്ങനെ അങ്ങനെ എന്തല്ലോ ചിന്തിക്കും. പക്ഷേ നമ്മുടെ സാധനം നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് സ്വയം ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും വലിയ സംഭവം എന്നല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ആ പേപ്പറിലേക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ പേപ്പർ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കണം, ഇത് എയർ ബ്രഷ് ചെയ്യണം, അങ്ങനെ അങ്ങനെയെല്ലാം ആയതുകൊണ്ടാണ് കേട്ടോ ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേ കേക്കാകുമ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ കേക്ക് സെറ്റാക്കി സ്റ്റാൻഡിലിരിക്കുന്ന കേക്കിലേക്ക് ഈ ഒരു ബ്രഷ് ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു 3 kg സ്ക്വയർ വെഡിങ് കേക്ക് വരുന്നുണ്ട്, അതിൻ്റെ മുകളിലെ ഫോട്ടോ പ്രിൻ്റൊക്കെ വരുന്നൊരു കേക്കാണ്. അപ്പോൾ ഞാനതിൻ്റെ സൈഡിലാണ് ഈ ഒരു എയർ ബ്രഷ് വെച്ച് കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റോയൽ ബ്ലൂ എന്നുള്ളൊരു ബ്ലൂ കളറിലേക്ക്, ജെൽ കളറാണ് കേട്ടോ, അതിലേക്ക് ഒരു 2 tbsp വെള്ളം ചേർത്തിട്ടാണ് ഇത് ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം. നല്ല കട്ടിയിൽ തന്നെ എയർ ബ്രഷ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ ബ്രഷിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ വരുന്നുണ്ട്, നല്ല റേറ്റിലൊരു സാധനം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് സാധാരണ ജെൽ കളർ തന്നെ യൂസ് ചെയ്യാം, ലിക്വിഡ് കളറും യൂസ് ചെയ്യാം കേട്ടോ. ലിക്വിഡ് കളറാകുമ്പോൾ അത്ര കട്ടി ഉണ്ടാവില്ല, നല്ല കറക്റ്റ് കളർ കിട്ടൂല. ജെൽ കളറാണ് ഏറ്റവും നല്ലത്. ജെൽ കളർ തന്നെ ഒന്നോ രണ്ടോ ഡ്രോപ്പും ഉണ്ട്, നമുക്ക് ഒരുപാട് വലിയൊരു കേക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 drops റോയൽ ബ്ലൂവിനെ കൊണ്ട് ഈ ഒരു കേക്ക് മൊത്തമായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മറിച്ച് ഞാനൊരു വിപ്പിംഗ് ക്രീമിലൊക്കെ ആഡ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും 6 drops ഒറ്റിക്കേണ്ടി വരും ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ദൂരെ പിടിച്ചിട്ട് ബ്രഷ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതൊരു ഡോൾ കേക്കാണ് കേട്ടോ, ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യാം. ഈ ഡോൾ കേക്കിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ റെഡിൽ ചെയ്തു, പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് റെഡ് കിട്ടണമെങ്കിൽ ഞാനൊരു 12 drops എങ്കിലും ഈ ഒരു റെഡ് കളർ ക്രീമിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. എന്നാലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് റെഡ് കിട്ടൂല. പക്ഷേ ഞാനിതാ സൂപ്പർ റെഡിൻ്റെ 2 drops വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഡോൾ കേക്കിൻ്റെ ഡ്രസ്സ് മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡിസൈൻ ചെയ്ത കേക്കാണ്, അടിപൊളിയായിട്ട് കിട്ടിയില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും അലഹമ്ദില്ല, ഇത്രയും ചെറിയ പൈസക്ക് എനിക്ക് നല്ല വൃത്തിയിൽ തന്നെ ചെയ്യാൻ പറ്റി. അലഹമ്ദില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളെന്തായാലും ഇതൊന്ന് വാങ്ങണം. നിങ്ങളൊരു ഹോം ബേക്കർ ആണെങ്കിൽ, അത്യാവശ്യം ഓർഡർ കിട്ടുന്നവരാണെങ്കിൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല. നമുക്ക് പണിയൊക്കെ ഈസിയായി, ഒരുപാട് സാധനങ്ങൾ നമുക്ക് ലാഭിക്കാം. പിന്നെ കളർ ചെയ്ത വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് സൂക്ഷിച്ച്, ബാക്കി വന്നതൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിന് ആ കളർ തന്നെ വേണമെന്നുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മളിപ്പോൾ കപ്പ് കേക്ക് ആയാലും എന്തിനും നമുക്ക് ഇത് വെച്ച് കളർ ചെയ്യാം. കപ്പ് കേക്കൊക്കെ ഉഷാറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കപ്പ് കേക്കിനൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീം ബാക്കി വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന കേക്ക് ഓർഡറിന് ആ കളർ വേണ്ടെങ്കിൽ അതൊക്കെ വേസ്റ്റ് ആയി പോവില്ലേ. ഇതാകുമ്പോൾ നമ്മൾ വൈറ്റ് വിപ്പിംഗ് ക്രീമല്ലേ ബാക്കിയുണ്ടോ, അത് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാമല്ലോ. എന്തെല്ലോ ഉപകാരങ്ങളുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ഓരോ കേക്കിൻ്റെ സമയം ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എയർഗണ്ണിൻ്റെയും, ഞാൻ വാങ്ങിയ സെയിം സാധനം, ഞാൻ വാങ്ങിയ എയർഗണ്ണിൻ്റെയും അതുപോലെ ആ ഒരു കംപ്രസറിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കും പോയി വാങ്ങാം. എന്നിട്ട് വാങ്ങിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അത് വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യട്ടോ. ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുക്കുക, അതുപോലെ നമ്പറും വേണമെങ്കിൽ ഞാൻ തരാം. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇൻഷാല്ലാ എല്ലാവർക്കും ഇഷ്ടമാവും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.